ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബാക്കി വന്ന ഇഡ്ഡലി മാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. പിന്നെ 1 നുള്ള് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. മീഡിയം ഫ്ലെയിമിലാണ് ചൂടാക്കിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മാവൊഴിച്ച് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, പുറം കരിഞ്ഞും പോകും, അകം വെന്തും കിട്ടില്ല. ഒരു മീഡിയം ചൂടിൽ വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനെ എണ്ണയിൽ നിന്നും ഒരു പേപ്പർ ടവലിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.